ഒരു ശരാശരി പഞ്ചാബി അന്ന് റെക്കോർഡ് സൃഷ്ടിച്ചപ്പോൾ 2010 മുതൽ കേരളം പഞ്ചാബിനെ വളർത്തിയടിച്ച് 8.4 ലിറ്റർ മദ്യം മലയാളി കുടിച്ച് റെക്കോർഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. മദ്യപാനത്തിലും ആത്മഹത്യയിലും വിവാഹമോചനത്തിലും ഒക്കെ നാം മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. വളരെ പ്രശംസനീയമായ ഒരു ലഹരി വിരുദ്ധ സന്ദേശയാത്ര നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. ഒരർത്ഥത്തിൽ ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുമ്പോൾ എനിക്ക് അനല്പമായ സന്തോഷവും അതിലേറെ ചാരിതാർത്ഥ്യവുമുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഡിസംബറിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു സന്ദേശം, ലഹരിക്കെതിരെ ഒരു സന്ദേശം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിന്റെ പ്രാരംഭ നടപടികൾ സഭാ തലത്തിൽ നമ്മൾ നടത്തുകയും ചെയ്തു വന്നതാണ്. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം അത് ഉണ്ടായില്ല. അതിന്റെ ഒരു പൂർത്തീകരണം യുവജന പ്രസ്ഥാനം ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളത് ശുഭോദർക്കമായ ഒരു കാര്യമാണ്. അതിൽ യുവജന പ്രസ്ഥാനത്തെ വളരെ മുക്തരുണ്ട് ഞാൻ പ്രശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു. നമുക്ക് നമ്മുടെ യുവതൃപ്തികൾ ഒക്കെ വെള്ളമടിച്ച് ലിക്കുകെട്ട് നശിച്ചുപോകുന്ന ഒരു തരം ദുരവസ്ഥയിൽ കേരളം എത്തിനിൽക്കുമ്പോൾ കേരളത്തിന്റെ വടക്ക് കാസർഗോഡ് മുതൽ തെക്ക് കന്യാകുമാരി വരെ ലഹരിക്കെതിരെ ശക്തമായ ഒരു പ്രചാരണം നടത്തുവാൻ, ജനങ്ങളെ ബോധവാന്മാരാക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ശക്തമായ സന്ദേശ പരിപാടിയാണ് ഈ യൂത്ത് മൂവ്മെന്റിന്റെ ഈ പ്രോഗ്രാമിലൂടെ നടക്കുന്നത്. കാരണം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ തരത്തിൽ ഈ പ്രവണത നിർവിഘ്നം മുമ്പോട്ട് പോയാൽ കേരളം താമസിയാതെ ഒരു വലിയ വിപത്തിൽ അകപ്പെടും. അതുകൊണ്ട് കാലം കുറെ കടന്നുപോയെങ്കിലും ഈ വൈകിയ വേളയിലെങ്കിലും നമ്മുടെ യുവാക്കളെ, യുവതികളെ ലഹരിയുടെ ഈ കരാളഹസ്തത്തിൽ നിന്നും വിടുവിക്കുവാൻ തക്കവണ്ണം അവരെ ബോധവൽക്കരിക്കുവാൻ യൂത്ത് മൂവ്മെന്റ് നടത്തുന്ന ഈ വലിയ പ്രചാരണ പരിപാടിക്ക് എല്ലാ ആശംസകളും നന്മകളും ഒന്നമേ നേരിടും. അതിപ്രകടമായ ഒരു വിഷയം സമൂഹത്തിനെ കൊണ്ടുവരുന്നതിനെപ്പറ്റിയാണ് ഈ യാത്ര എന്ന കാര്യം. 5 ദിവസം കിട്ടുന്ന ഈ യാത്ര 30-ാം തീയതി തിരുവനന്തപുരത്ത് ചേർത്തുകയാണ്. ഈ യാത്ര ചോദിക്കണം എന്ന പ്രചാരം മാറ്റി ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വികസനത്തെ കുറിച്ചാണ്. നമ്മുടെ സമൂഹം ഒരാളെ മാത്രമല്ല, ഒരിക്കലും നമ്മുടെ നിലയിലാക്കാത്ത വിധത്തിലുള്ള ഒരു സാമൂഹ്യ അഭ്യൂരിയിലേക്ക് സഭ ചിന്തിക്കുന്നു എന്ന് സംശയിക്കുന്നു. നമ്മുടെ കലാലയങ്ങൾ പരിശോധിച്ചു, ആ കലാലയത്തിൽ ലഭിച്ച ഇതിന്റേതായ ഒത്തിരി പ്രസരിപ്പിക്കുകയാണ്. സാമൂഹ്യ ലൈംഗികം അവിടെയും ഇതേ ആഭാഗത്തിന്റെ ഇന്ന് ഒരു സമൂഹത്തിന്റെ ഒരു ആവശ്യമാണെങ്കിലും നിങ്ങളുടെ നിയമം ഒഴുകിനെതിരെ എന്ന് തോന്നുന്ന ശക്തിയായി നമുക്ക് പോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഈ നീക്കം നടത്താതെ കേരളം രക്ഷപ്പെടുന്നു. Thank you.
അതുകൊണ്ട് ഇപ്പോൾ യാത്ര തികച്ചും മാത്രമാണ് ഈ സമൂഹത്തിന്റെ അതിനുവേണ്ടി നൈകൾ സമൂഹത്തെ മനസ്സാക്ഷി നിങ്ങളുടെ പ്രതിപൂർണ്ണമായി ഈ യാത്രക്കാരെ നിലനിർത്തുന്ന തൊഴിലാളി അതുമാത്രമല്ല യുവജന സംസ്ഥാനത്തിന്റെ നല്ല വെല്ലുവിളികളായ സഹോദരൻ നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്യുന്ന മക്കൾ ഈ യാത്രക്കാരെ ഉൾക്കൊള്ളുക ഭയങ്കര സമൂഹത്തെ ഒരിക്കലും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ആയിട്ടും സഹായമായിട്ടും ആദ്യം
വേപ്പാൻ കണ്ടിട്ട് അത് അച്ഛൻ പറഞ്ഞോ